ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ RX 100 ഹെഡ്ലൈറ്റിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം വീഡിയോയിൽ കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾക്ക് ഒരു വളരെ സ്പെഷ്യൽ പാക്കേജാണ് വന്നിരിക്കുന്നത്. ഈ പാക്കേജ് കഴിഞ്ഞ ആഴ്ച വരൂ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് കറങ്ങി തിരിഞ്ഞ് മൊത്തം ഇന്ത്യയൊക്കെ കറങ്ങി ഇന്നാണ് എത്തിയത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. അതായത് ഈ RX 100 അല്ലെ RX 135 ലൈറ്റിംഗ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു, പിന്നെ അത് 12 വോൾട്ടിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഈ സാധനം 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം പറ്റിയ ബാറ്ററി കിട്ടത്തില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോയിൽസൊക്കെ ലോക്കലും വെറും ചാത്തനായിരിക്കും. അപ്പോൾ അതൊക്കെ കാരണം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്താലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ചിലവർ ലൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി RX 100 12 വോൾട്ട് ആക്കിയാലും പിന്നെ H4 കൺവേർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് വളരെ വളരെ തലവേദന പിടിച്ച കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ ചെറിയ ഒരു മെഴുകുതിരി കത്തിച്ച് ഫ്രണ്ടിൽ ഓടുന്നതിൻ്റെ തുല്യമാണ് ആ കാണുന്ന ലൈറ്റ്. അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ അവസാനം ഈ പറയുന്ന പോലെ ഇതിൻ്റെ മാനുഫാക്ചറർ എന്നെ റീച്ച് ഔട്ട് ചെയ്തു. പുള്ളി സ്പോൺസർ ചെയ്ത കിറ്റാണിത്, അതായത് ഞാൻ ഇതിന് പൈസയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സാധനം ഒന്ന് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്ക്, നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം കാശ് തന്നാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞ് അങ്ങനെ ശരിയാവത്തില്ല, എനിക്ക് ഈ പറയുന്ന പോലെ ഈ സാധനം ചേട്ടൻ പറയുന്ന പോലെ വേണ്ട, പക്ഷേ അതേസമയം GST ടാക്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ അപ്ഫ്രണ്ട് പേ ചെയ്യാം, ഈ സാധനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉള്ള കാര്യം നമുക്ക് പിന്നെ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ പുള്ളിയും വളരെ ഹാപ്പിയായി. അപ്പോൾ പുള്ളി എനിക്കിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് അയച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഈ പറയുന്ന പോലെ പോസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി കിടക്കായിരുന്നു, ഫൈനലി നമ്മളുടെ അടുത്ത് എത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാദ്യം അൺബോക്സ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഒറ്റ കൈ വെച്ചാണ് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ കാണിച്ചുതരാം. ഇതാണ് സ്റ്റേറ്റർ കോയിൽ, ഇത് ഇഗ്നീഷൻ കോയിൽ, ഇത് RR യൂണിറ്റ്, ഇത് CDI യൂണിറ്റ്, ഇത് മാഗ്നറ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട് ഡൈനാമിക്കലി. അപ്പം വലിയ വിഷയം വരത്തില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഡിഫറൻസ് അറിയാം. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട, ഇത് രണ്ട് ഡിഫറൻറ്റ് കോയിൽസാണ്. പിന്നെ ഇത് അതിൻ്റെ ലൈറ്റിംഗ് കോയിലും, ഇത് ടൈമിംഗ് മാർക്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് എവിടെയാണ് നമ്മളിത് ഫിറ്റ് ചെയ്യേണ്ടതെന്ന്. നമുക്കിത് ഫിക്സ് ചെയ്തിട്ട് എഫക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, if this is your first time to the channel, consider subscribing, press the bell icon and never miss an update. Appa friends, ningal ee parayna pole ee channel le videos aadiyayittana kaanunnengi ningal subscribe cheya. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. കാരണം മിക്ക RX 100 പ്രത്യേകിച്ച് പഴയ RX 100, അതായത് ജപ്പാൻ മോഡൽ അല്ലെങ്കിൽ ആദ്യം ഇറങ്ങിയ മോഡൽ വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വോൾട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മിക്ക വർക്ക്ഷോപ്പുകാരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ RR യൂണിറ്റ് എടുത്ത്, 12 വോൾട്ടിൻ്റെ RR യൂണിറ്റ് എടുത്തിടും, ബാക്കി ലൈറ്റ്സും ബൾബും എല്ലാം മാറ്റും. പക്ഷേ വണ്ടിയുടെ കോയിലെന്ന് പറയുന്നത് 12 വോൾട്ടും ആവത്തില്ല.
അപ്പം ലൈറ്റിംഗ് എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഈ മിക്ക ആൾക്കാരും ഇപ്പോൾ ഇതേപോലെ ഞാൻ ഈ RX100 12 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് കോയിൽ കിട്ടത്തില്ല. ഇപ്പോൾ ഒറിജിനൽ കോയിൽസ് കിട്ടാനില്ല. അപ്പോൾ എല്ലാം എന്ന് പറയുന്നത് ആഫ്റ്റർ മാർക്കറ്റ് സാധനമേ കിട്ടുകയുള്ളൂ. ചിലപ്പോഴൊക്കെ ഈ പറയുന്ന പോലെ കരിഞ്ചന്ത നടത്തുന്നവർ കഴിഞ്ഞാൽ നമ്മൾ 10-2000 രൂപയ്ക്ക് കോയിൽ വാങ്ങിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് അത് 1.6 വോൾട്ടായിരിക്കും, അല്ലെ സാധനം മൊത്തം അടിച്ചു പോയതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് കുരുങ്ങിയ കൊണ്ടാണ് എനിക്ക് ഇതിനകത്തൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് ഇന്ത്യ അലൈഡ് ഇലക്ട്രോണിക്സ് അവരെ CDI നമ്മളുടെ വണ്ടിയിൽ വെച്ച് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി അയച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം സാധാരണ ഇപ്പം മിക്ക CDI ആൾക്കാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ വണ്ടിയുടെ BHP ഇത്ര കൂടും അത്ര കൂടും എന്ന് പറഞ്ഞ്. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർ ഈ സാധനം റേസ് ഡൈനാമിക്സിന് ഒരു ഡൈനോ ഉണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ. അപ്പോൾ ആ ഡൈനോയിൽ കൊണ്ടുപോയി എവന്മാർ ഈ CDI വെച്ച ഒരു വണ്ടി ഡൈനോ ചെയ്ത് എത്രയാണ് പവർ വരുന്നത് അതിൻ്റെ ടോർക്ക് കർവും കൂടെ ഒരു വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനിപ്പം ഇതിൻ്റെ കൂടെ ഇടാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണാം എങ്ങനെയാണ് ഡൈനോ ചെയ്യുന്നതെന്ന്. അപ്പം ഇതെന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു കിറ്റാണ്. അപ്പോൾ ആ കിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പേ നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ചെയ്യാൻ എന്തൊക്കെ ടൂൾസാണ് വേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂടിപ്പോയി ഒരു അരമണിക്കൂറത്തെ പരിപാടിയാണ്. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ട ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് ഇതിനകത്ത് ഇപ്പം സീറ്റ് ഊരണം, സീറ്റ് ഊരി ടാങ്ക് ഊരണം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ബോഡിയിൽ നിന്ന് ഊരി മാറ്റുന്നത്. അപ്പോൾ ഈ സീറ്റ് ഊരാനായിട്ട് ഇവിടെ രണ്ട് നട്ടുണ്ട്, ഒന്ന് ഇവിടെയും ഒന്ന് അപ്പുറത്തെ സൈഡും. അപ്പോൾ ആ രണ്ട് നട്ട് ഊരിയെടുത്താൽ ഈ സീറ്റ് എളുപ്പത്തിൽ ഊരിയെടുക്കാം. പിന്നെ ടാങ്കിൻ്റെ ഈ ഭാഗത്തൊരു നട്ടുണ്ട്, അതും കൂടെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ ടാങ്കും കൂടെ ഇളക്കിയെടുക്കാം. പക്ഷേ ഇത് ഇളക്കിയെടുക്കുന്നതിന് മുമ്പേ പെട്രോൾ ഡിസ്കണക്ട് ചെയ്യണം. അപ്പം ആദ്യം നമുക്ക് അത് തന്നെ ചെയ്യാം. അപ്പോൾ ഈ പെട്രോൾ ഡിസ്കണക്ട് ചെയ്ത് ഇത് ഓഫായിരിക്കണമെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ആദ്യം ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഒന്നി ഒരു കടയിൽ കൊണ്ടുപോയി മെക്കാനിക്കിൻ്റെ കൊടുത്ത് ചെയ്യിക്കാം. പക്ഷേ ഇത് ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ ചെയ്യാമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സീറ്റ് ഊരാം. ഇപ്പോൾ ഈ സീറ്റിൻ്റെ അടിയിലുള്ള രണ്ട് സൈഡിലെ നട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സീറ്റ് പൊക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ടാങ്ക് ഇളക്കണം. ടാങ്ക് ഇളക്കാനായിട്ട് 12-ൻ്റെ ഒരു നട്ട് ഇവിടെ ഉണ്ട്, ഒരു വാഷറുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുക. ആദ്യം പറഞ്ഞ പോലെ പെട്രോൾ ട്യൂബ് ഇളക്കി വെച്ചേക്ക്, അല്ലെങ്കിൽ ചിലപ്പം പ്രശ്നമാവും. അപ്പോൾ അടുത്ത സാധനം നമ്മൾ ടാങ്കാണ് വയ്ക്കുന്നത്. ടാങ്ക് അയച്ചു. ഇനിയിപ്പം ഈ മാഗ്നറ്റും അതിൻ്റെ ബാക്കി സാധനങ്ങളും അയക്കണം.
നമ്മൾ ആദ്യമായിട്ട് ഇളക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഈ സർക്ലിപ്പാണ്. അപ്പം അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു 10 mm ബോൾട്ട് ഊരാൻ പോവാണ്. അപ്പോൾ അത് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗിയർ ലിവർ അങ്ങ് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം ലൂസായത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് ഒരു റിംഗ് സ്പാനറാണ്. ഈ സൈഡ് യൂസ് ചെയ്യരുത്. ഈ സൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾട്ടിൻ്റെ ഹെഡ് പോകും. ഓക്കെ, അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഹെഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം മൊത്തം മാറ്റേണ്ടി വരും. വലിയൊരു തലവേദനയാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ ബോട്ടം കേസ് ഇളക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ 3 ഇളക്കണ്ട. ഇതിന് പകരം ശരിക്കും പുറത്തുള്ള സ്ക്രൂസ് മാത്രം ഇളക്കി ഇത് മൊത്തം ഒറ്റ പീസായിട്ട് ഇളക്കാൻ പറ്റും. അടുത്തതെന്ന് പറയുന്ന ഒരു 18 mm സോക്കറ്റ് വേണം. അത് ഞാൻ നേരത്തെ പറയാൻ പറ്റുമായി. അപ്പം പിന്നെ ഒരു മാഗ്നറ്റ് ഹോൾഡറും കൂടെ വേണം. ഈ മാഗ്നറ്റ് ഹോൾഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തിട്ട് ഇതിനെ ഊരിയെടുക്കാൻ കേൾക്കാണ്ട് ഇതുപോലത്തെ ഒരു പൊസിഷനിൽ വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്താൽ മതി. ഇതൊന്ന് ടൈറ്റായിട്ട് ഇരുന്നോളും, അങ്ങനെ ഒന്നും ചെയ്യാതെ. ഓക്കെ, ഇപ്പം അടുത്തൊരു സാധനം എന്ന് പറയുന്നത് മാഗ്നറ്റ് പുള്ളറാണ് വേണ്ടത്. അപ്പോൾ ഈ മാഗ്നറ്റ് പുള്ളർ മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം ഈ സാധനം എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഇത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു 150-200 രൂപ വിലയുള്ളൂ ഇതിന്. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ചില വർക്ക്ഷോപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മറ്റേ ഹാമർ വെച്ച് അടിച്ചടിച്ചാണ് എടുക്കുന്നത്. പക്ഷേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ക്രാങ്കിൻ്റെ ബാലൻസ് പോയി. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ഇടി ഇടിച്ചതിൻ്റെ ഒക്കെ പാടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഈ കോയിൽ നമ്മൾ ഇളക്കിയെടുക്കാൻ പോകണം. ഇതിനകത്ത് 2 സ്ക്രൂ ഉണ്ട്, മെള്ളും താഴെയും. ഇത് ഡിപ്പെൻഡ് ചെയ്യും. ചിലവരെന്ന് പറയുന്നത് ഇപ്പോൾ ഒറിജിനലി പണ്ട് വണ്ടിക്കകത്ത് വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസാണ്, അപ്പോൾ അതാണ് കിടക്കുന്നത്. പക്ഷെ ചിലതിനകത്ത് സ്റ്റാറായിരിക്കും. എൻ്റെ വണ്ടിയിൽ മൈനസാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇവിടെ എവിടെ മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അത് വെച്ചിട്ട് ഞാനിത് ഊരിയെടുക്കാൻ പോകും. അപ്പോൾ കോയിലിൽ നിന്ന് വരുന്ന 2 കണക്ഷൻ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കോയിൽ ഇളക്കി ഇനി അടുത്തെന്ന് വെച്ചാൽ CDI യൂണിറ്റ് ഇളക്കണം. അതിനകത്ത് ഈ പറയുന്ന പോലെ 2 കണക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതും കൂടെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ RR യൂണിറ്റ് ഇളക്കണം. ഇത് ഇത്രയും സാധനമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു കോയിലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇളക്കും. അപ്പോൾ ഈ കിറ്റ് നിങ്ങൾ കണ്ട പോലെ അതിനകത്ത് അതിൻ്റെ തന്നെ RR യൂണിറ്റും കോയിലും ഉണ്ട്. അപ്പം വണ്ടിയിലുള്ള സാധനം ഞാൻ ഇളക്കി മാറ്റാൻ പോകുന്നു. ഈ കിറ്റിൻ്റെ ഓൾറെഡി അൺബോക്സിങ് നിങ്ങൾ കണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഇതിനകത്തുള്ള സാധനങ്ങൾ തിരിച്ച് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം നമുക്ക് സ്റ്റേറ്റർ വെച്ച് തന്നെ തുടങ്ങാം. ഇതിനകത്ത് ഈ കാണുന്ന വലിയ കോയിലില്ലേ, ശരിക്കും ഈ നമ്മുടെ പഴയ സ്റ്റേറ്ററിൽ ചെറിയ പൾസർ കോയിലിനെ റീപ്ലേസ് ചെയ്താണ്. അപ്പോൾ ഇത് മാനുഫാക്ചറർ അവകാശപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാർക്ക് സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുന്നതാണ്. നമുക്കതും കൂടെ നോക്കാം.
അപ്പോൾ ഈ കാണുന്നത് ന്യൂട്രലിൻ്റെ വയറാണ്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യണം. അടുത്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തൊരു കീ ഉണ്ട്. ആ കീ എന്ന് പറയുന്നത് നമ്മളുടെ പണ്ടത്തെ ക്രോസിൻ്റെ ഗുളിക രണ്ടായിട്ട് ഒടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ സാധനമാണ്. വുഡ്രഫ് കീ എന്നാണ് ഇന്ന് പറയുന്നത്. ആ കീക്കുള്ള സ്ലോട്ട് ഇവിടെയുണ്ട്. ഓക്കെ, ഇത് പുതിയ മാഗ്നറ്റാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ സെയിം കീ ഇളക്കാതെ ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചിടുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും മിസ്സാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇനി തിരിച്ച് മാഗ്നറ്റ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ ഇത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നട്ട് നന്നായിട്ട് ടൈറ്റ് ആവണം, അതിലെങ്കിൽ ഈ സാധനം ഓട്ടത്തിൻ്റെ ഇടയിൽ ഉരി വരും. അപ്പോൾ ഇത് ഒന്ന് അനക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ ഇത് ഫുൾ കറങ്ങുമ്പോൾ എവിടെയെങ്കിലും ഉരയുന്നുണ്ടോയെന്ന് നോക്കിയാൽ മതി. പുതിയ സാധനം ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ എന്തായാലും നമ്മളുടെ സൈഡിൽ നിന്ന് അത് നോക്കി ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ കിറ്റിൻ്റെ കൂടെ വന്ന സാധനങ്ങളാണ് ഇത്. അതായത് ഇത് CDI യൂണിറ്റ് കിറ്റിൽ വന്നത്. സെയിം കണക്ടേഴ്സ് ആണ്. അപ്പം വേറെ ഒന്നും പേടിക്കേണ്ട, പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇതെന്ന് പറയുന്ന കിറ്റിൻ്റെ കൂടെ വന്ന 6 യൂണിറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് കിറ്റിൻ്റെ കൂടെ വന്ന ഇഗ്നിഷൻ കോയിൽ. അപ്പോൾ ഇത്രയും സാധനം നിങ്ങൾ ആസ് ഇറ്റ് ഈസ് കിറ്റിൽ നിന്ന് വന്ന സാധനം അങ്ങെടുത്ത് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റർ കോയിലിൽ നിന്ന് വരുന്ന കണക്ടറിനെ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് സിംപ്ലി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അതങ്ങ് പ്ലഗായി, അത്രയേ ഉള്ളൂ പരിപാടി. ഇതിനെങ്ങനെ ജസ്റ്റ് ഇതിനകത്ത് കയറ്റി വയ്ക്കുക, നന്നായിട്ട് ഞെക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ വയറിൻ്റെ കളർ മാച്ച് ചെയ്തിട്ട് അങ്ങ് ഫിക്സ് ചെയ്താൽ മതി ഓരോന്നായിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന നമ്മുടെ CDI സോക്കറ്റാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് CDI യൂണിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് 2 കണക്ടേഴ്സ് ഉണ്ട്. ഈ കണക്ടേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് കണക്ടേഴ്സ് മാച്ച് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഒരു 3-pin കണക്ടർ ഉണ്ട്, ഒരു 2-pin കണക്ടർ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാം നമുക്ക്. അടുത്തതെന്ന് പറയുന്നത് 6R യൂണിറ്റാണ്. ഇതെന്ന് പറയുന്നത് 90W 6R യൂണിറ്റാണ്. അപ്പോൾ നിങ്ങളുടെ പഴയ 6R യൂണിറ്റ് ഓടത്തില്ല. ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു ഗ്രൗണ്ട് കേബിളുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഒരു 3-pin കണക്ടർ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണക്ടർ പിടിച്ച് കൊടുത്താൽ മതി. അടുത്തതായി നമ്മൾ ഈ കോയിൽ ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോയിലിൻ്റെ ഇതിനകത്ത് ഈ ചുമന്ന അതിനകത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കോയിൽ കണക്ട് ചെയ്തിരുന്ന വയറാണ്, ഓറഞ്ച് കളറാണ്, ഫീമെയിലാണ്. അത് നോക്കി സെയിം കണക്ഷൻ അങ്ങ് ഇതിനകത്തോട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെടുത്ത് ബോഡിയിൽ എവിടെയെങ്കിലും ഗ്രൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ഫിറ്റ് ചെയ്തു, വണ്ടിയിൽ ടാങ്ക് വെച്ചു. ഇനി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, സ്റ്റാർട്ട് ആവുമെന്ന് ആവാൻ സാധ്യത കാണാതിരിക്കുന്നൊന്നുമില്ല, എന്തായാലും സ്റ്റാർട്ട് ആവണം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. Turn on the fuel.
അപ്പോൾ ബൈക്ക് മര്യാദയ്ക്ക് ഐഡിൽ ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാ സാധനവും തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. എൻ്റെ പൊന്നെ, ഈ വണ്ടി ഞാനിപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വന്ന്, സത്യം പറയുക തലയ്ക്ക് വട്ട് പിടിച്ച് ഇത് ഓടിച്ചു നോക്കിയിട്ട്. എന്നുവെച്ചാൽ വണ്ടി എഫേർട്ട്ലെസ് ആയിട്ട് ഫ്രണ്ട് വീൽ അങ്ങ് പൊങ്ങുകയാണ്. ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്ലീവ് സിലിണ്ടറാണ്, ഇത് 100 ആണ്. ഓക്കെ, ഇതിനകത്ത് കിടക്കുന്ന സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്ന ബോഷിൻ്റെ നമ്മുടെ ഓട്ടോറിക്ഷയിൽ ഉപയോഗിക്കുന്ന സ്പാർക്ക് പ്ലഗാണ്. ഇതിൻ്റെ കേബിൾസിൻ്റെ കണ്ടീഷൻ കണ്ടാ നിങ്ങൾ ഈ ഇതും. പിന്നെ മാത്രമല്ല, കവർ തിരിച്ച് ഫിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ക്ലച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ശരിയല്ല. ഇത് നോക്ക്, ഇത്രയും പിടിച്ച് ഞെക്കിയിട്ടാണ് ഈ ക്ലച്ച് ഞെങ്ങുന്നത്. ആ കണ്ടീഷനിൽ ഈ വണ്ടിയുടെ ഫ്രണ്ട് വീല് അടിച്ച് പൊങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് കറക്റ്റായിട്ട് ട്യൂൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വട്ട് പിടിച്ചത് ഓടിച്ച് നോക്കിയിട്ട്. ഇന്ന് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാനിത് റിസ്ക് എടുക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഈ വണ്ടി നിൽക്കുന്നില്ല. ഞാൻ ഇത് പറയുന്നതാ ഇങ്ങനത്തെ കുറേ വണ്ടികൾ ഓടിച്ചിട്ടാണ്. അപ്പം ഇത് ബേസിക്കലി കൈ നിൽക്കുന്നില്ല, തെറിച്ച് തെറിച്ച് നിൽക്കുകയാണ്. ഫുൾ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ക്യാരക്ടർ മാറി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു ചെറിയ ലെവലിലുള്ള ഡിഫറൻസ് പ്രതീക്ഷിച്ചു. ഞാൻ വിചാരിച്ചു ലൈറ്റിംഗ് അമേസിംഗ് ആയിരിക്കുന്നു. ലൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞുതരാം, എന്ന് പറയുന്നത് ഭീകരമാണ്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നതിനകത്ത് 60 വാട്ട് ലൈറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഇത് ഭയങ്കര പ്രകാശം. ഞാൻ എന്തായാലും ഇതിൻ്റെ ഇപ്പോൾ ആഫ്റ്റർ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലൈറ്റിങ്ങിൻ്റെ. അപ്പം വണ്ടി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇപ്പം വെച്ചാൽ എനിക്കത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയാൻ പറ്റില്ല. ആ ഒരു ലെവലായി വണ്ടി. വെച്ചാൽ ഫ്രണ്ട് ചുമ്മാ എഫേർട്ട്ലെസ്ലി അടിച്ച് പോങ്ങുകയാണ് എൻ്റെ. അതായത് ഓരോ പ്രാവശ്യം ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴും വണ്ടി വീൽ ചെയ്യുകയാണ്. പിന്നെ അമേസിങ് സൗണ്ട്, സൗണ്ട് മാറി, വണ്ടിയുടെ ക്യാരക്ടർ മാറി. ഇപ്പോൾ എന്ന് പറയുന്ന ഒരു നന്നായിട്ടൊന്ന് ഒരു പോട്ട് ചെയ്ത ഒരു ചേമ്പറൊക്കെ വെച്ച വണ്ടിക്ക് എത്ര പവർ കിട്ടും, ആ ലെവലിലെ പവറാണ്. എനിക്കറിയാം ഒരുപാട് ആൾക്കാർ പറയും നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കി ഇത് ശരിയല്ല, പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ കാര്യമാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ എന്നെ റീച്ച് ഔട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും സ്പെയർ വാങ്ങിച്ചു തരാൻ പറ്റുമോ, പുതിയൊരു വണ്ടി എടുത്തു തരാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയും പറ്റില്ല എന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേര് കളയാൻ വയ്യ, അതാണ് സത്യം. ഇതിനു മുമ്പേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇനിയിപ്പോൾ പേര് കളയാൻ വയ്യ. ഇപ്പോൾ സേഫ് ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഗ്രിപ്പ് ഇത് പുതിയതായിട്ട് കിട്ടും. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 90 രൂപയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഡീൽ ചെയ്യുമ്പം ഇപ്പോൾ ഒരു 10% എനിക്ക് ഡിസ്കൗണ്ട് തന്നു, എനിക്കിത് ഒരു 81 രൂപയ്ക്ക് കിട്ടി. ഞാൻ അത് 90 രൂപയ്ക്ക് വിറ്റ് എനിക്കിതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താം. പക്ഷേ അതേസമയം പഴയ സാധനങ്ങൾ, അതായത് ഇതിൽ നൂറിയ സിലിണ്ടർ, ഇതിൽ നൂറിയ ഫോർക്ക്, ഇതിൽ നൂറിയ ടീ സ്റ്റം, ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ഡീൽ ചെയ്യാൻ താല്പര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വെച്ചിട്ട് ഞാൻ കാശുണ്ടാക്കാനായിട്ട് വണ്ടി ഡീലിങ്സാണ് തുടങ്ങുന്നതെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ചെയ്യാം, പക്ഷേ എനിക്ക് ഉടായ്പ ചെയ്യാൻ വയ്യ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ എല്ലാവരും കൂടെ വണ്ടി വേണം സ്പെയർ വേണം എന്ന് പറയുമ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഒരാളുടെ അടുത്ത് പോലും ഇങ്ങനത്തെ സാധനം ഇത് വാങ്ങും ഇത് നല്ലതാണ് എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ആരെയും CDI നല്ലതാണ് മോശമാണെന്ന് പറയാറില്ല, പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ട് സത്യം പറയുകയാണ് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കിടിലമാണ്. എന്നുവെച്ചാൽ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങുന്നത് ഞാൻ ഈ ഒരു RX 100 ഇതുവരെ അനുഭവിച്ചിട്ടില്ല. കാരണം ഈ വണ്ടി എന്ന് പറയുന്നത് എൻ്റെ കൈ കിട്ടിയപ്പോൾ തൊട്ട് സ്ലീവ് സിലിണ്ടറായിരുന്നു. ഇതിൻ്റെ ഒറിജിനൽ CDI ഒറിജിനൽ കോയിലൊക്കെയായിരുന്നു. പക്ഷേ ഈ രീതിയിൽ ഈ സാധനം അടിച്ചു പൊങ്ങുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല ഇപ്പം പ്രത്യേകിച്ച് ക്ലച്ചിൻ്റെ പ്രശ്നമായുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു അനുഭവം തന്നെയാണ്. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ച് നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു നമ്മളുടെ വ്യൂവേഴ്സിന് പുള്ളി ഒരു 10% ഡിസ്കൗണ്ട് തരും. അതിൻ്റെ ഒരു കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, ആ കൂപ്പൺ കോഡ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പം പുള്ളിയുടെ നമ്പറും കൂടെ ഞാൻ ഇട്ടേക്കാം. ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക്
ആ കൂപ്പൺ കോഡ് നിങ്ങൾ കൊടുക്കുക. കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളി എത്രയാണ് ടോട്ടൽ ബില്ലെന്ന് പറയുന്നത് അതിനകത്ത് 10% കുറച്ച് തരും. 10% എന്ന് പറയുന്നത് ചിലപ്പം ഈ ഒരു സി ഡി ഐ വാങ്ങുമ്പോൾ ഒരു വലിയ സംഖ്യയല്ല, പക്ഷേ ഈ ഒരു കാര്യം ആലോചിക്കുക, ആ 10% വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ പറ്റും അതിനകത്ത്. അത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഒരു പ്രാവശ്യം ഞാൻ ഈ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 3 മാസം ഇത് പോകണം. അപ്പം വലിയൊരു സാധനമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ വലിയൊരു പുള്ളിക്കും ഇതിനകത്ത് വലിയൊരു മാർജിനുള്ള ഒരു സാധനമല്ല എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത്. പുള്ളിയുടെ ഒരു പാഷൻ പ്രോഡക്റ്റാണിത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പുള്ളി വളരെ ഒരു ചെറിയൊരു മാർജിൻ എടുത്തിട്ടാണ് തരുന്നത്. അതിനകത്ത് പുള്ളിക്ക് ഒരു 10% കുറച്ച് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറയല്ല, വലിയ എമൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പോയി ആ ഒരു കോഡ് എടുത്തിട്ട് പുള്ളിയെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ കോഡ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ ക്വാളിറ്റിയിലേക്ക് പോവാം. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ ഇരുട്ടത്തെ ലൈറ്റിൻ്റെ ക്വാളിറ്റി അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റ് ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾ കണ്ടപോലെ വണ്ടിയുടെ വെളിച്ചം കണ്ടോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. മാത്രമല്ല വണ്ടി ഐഡിൽ ചെയ്തിരുന്നപ്പോഴത്തേക്ക് അതിൻ്റെ വെളിച്ചം കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീമും ലോ ബീമും തിരിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ എന്തായാലും പ്രകാശത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നു നിങ്ങൾ വളരെ കൂടുതലാണ്. പിന്നെ മാത്രമല്ല ഹോൺ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടിക്കകത്ത് ബാറ്ററി ഇല്ലാതെയാണ് ഈ പറയുന്ന ഹോൺ വർക്ക് ചെയ്തത്. അത് ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഈ ഒരു സാധനം ഒരു നല്ല അപ്ഗ്രേഡായിരുന്നു. അപ്പോൾ ശരി.